ക്രിക്കറ്റ് ടൂർണമെന്റ് ക്യാപ്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ അഞ്ചാം ദിനം ടീം ഇന്ത്യ മികച്ച രീതിയിൽ തന്നെ തിരിച്ചു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുവാനായി സാധിച്ചത്. 101-2 എന്ന നിലയിൽ ഇന്നും ബാറ്റിംഗ് തുടങ്ങിയ ന്യൂസിലാൻഡിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനായി ഷമിക്കും ഇഷാന്ത് ശർമ്മയ്ക്കും ബൂംറയ്ക്കും സാധിച്ചപ്പോൾ ന്യൂസിലാൻഡിനെ വലിയ സ്കോർ നേടുന്നതിലും പിടിച്ചുകെട്ടുവാനായി ടീം ഇന്ത്യക്ക് ഇപ്പോൾ സാധിച്ചിരിക്കുകയാണ്. 101-2 എന്ന നിലയിൽ ഇന്നും ബാറ്റിംഗ് തുടങ്ങിയ ന്യൂസിലാൻഡിന് 117 എത്തി നിൽക്കെയാണ് റോസ് ടെയ്ലറെ നഷ്ടമായത്. മുഹമ്മദ് ഷമിയുടെ പന്തിൽ ശുഭ്മാൻ ഗില്ലിന്റെ ഒരു തകർപ്പൻ ക്യാച്ചിലൂടെയാണ് അദ്ദേഹം പുറത്തായത്. ഹെൻറി നിക്കോൾസുമൊത്ത് ഇന്ത്യക്കെതിരെ മികച്ച പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുമെന്ന സാഹചര്യത്തിൽ സ്കോർ 134 നിൽക്കെ അദ്ദേഹത്തെ ഇഷാന്ത് ശർമ്മയാണ് പുറത്താക്കിയത്. ബിജെ വാട്ട്ലിംഗിനെ ക്ലീൻ ബൗൾഡാക്കി ഷമി വീണ്ടും ഇന്ത്യയുടെ പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചു. പിന്നീട് വന്ന ഓരോ താരങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് കെയ്ൻ വില്യംസൺ ടീമിന്റെ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. കോളിന്റെ ഗ്രാൻഡ്ഹോം 13 runs കൈൽ ജാമിസൺ 21 runs ടീം സൗത്തിയും കെയ്ൻ വില്യംസണ് മികച്ച പിന്തുണയാണ് നൽകിയത്. സ്കോർ 221 നിൽക്കെയാണ് വില്യംസനെ ടീമിന് നഷ്ടമായത്. ഇതിനുശേഷം അവസാന പന്തുകളിൽ ആഞ്ഞടിക്കുവാനായി സൗത്തിയുടെ ശ്രമമായിരുന്നു. 234 വാഗ്നറെ അശ്വിൻ കൂടി പുറത്താക്കിയതോടെ ന്യൂസിലാൻഡിന്റെ ഇന്നിംഗ്സ് ഏറെക്കുറെ അവസാനിക്കാറായിരുന്നു. ഒരു ഘട്ടത്തിൽ വലിയ ലീഡിലേക്ക് തന്നെ പോകുമെന്ന് പ്രതീക്ഷിച്ച ന്യൂസിലാൻഡിനെ പിടിച്ചുകെട്ടുവാനായത് ഇന്ത്യൻ ബൌളിംഗിന്റെ കരുത്ത് തന്നെയാണ് ഇവിടെ കാട്ടുന്നത്. അപ്പോൾ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.